ഓ ജസ്റ്റ് പ്യുവർലി കസ്റ്റം ബിൽറ്റ് ബോഡീസാണ് ഞങ്ങൾ ഏറ്റവും അധികം തന്നെ പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ റോഡിലൂടെ ഓടുന്ന വെഹിക്കിൾസിൻ്റെ ലെങ്ത്തും വിഡ്ത്തും അതുപോലെയുള്ള മോട്ടോർ വെഹിക്കിൾ റൂൾസ് എല്ലാം തന്നെ പാലിച്ചുകൊണ്ട് സ്പെഷ്യൽ ആപ്ലിക്കേഷൻ വെഹിക്കിൾസാണ് ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഞങ്ങളുടെ സ്ട്രീമുള്ളത്. ഈ വാഹനം ഞാൻ ബോഡി ചെയ്തിരിക്കുന്നത് നിഖിൽ എന്ന കുമാരസ്വാമി എന്ന് പറഞ്ഞ ഒരു കന്നഡ ആർട്ടിസ്റ്റിന് വേണ്ടിയാണ്. ലൊക്കേഷനിൽ പലപ്പോഴും ഈ റൂറൽ ഏരിയയിലൊക്കെ ജിം ഇല്ലാത്തൊരവസ്ഥയാണ്, സിറ്റികളിലൊക്കെയാണ് ഉള്ളല്ലോ ജിം. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ വളരെ ദൂര സ്ഥലങ്ങളിൽ ചിലപ്പോൾ മാസങ്ങളോളം ഷൂട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ ഈ മൊബൈൽ ആൻഡ് ജിംനേഷ്യം അവർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നായിട്ട് വരുന്നു. ഈ വാഹനം ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ഏകദേശം 6 മാസത്തെ ടൈം വേണ്ടി വന്നു. കാരണം ഇത് ഓരോ പാർട്സും ഇതിൻ്റെ നമ്മൾ കസ്റ്റം ബിൽഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഉള്ള ഉള്ളിലുള്ള എക്യുപ്മെൻറ്റ്സ് മാത്രമാണ് ഈ കസ്റ്റമർ നമുക്ക് തരുവാനിടയായിട്ടുള്ളത്. പിന്നെ ജിം എക്യുപ്മെൻറ്റ്സ്, പിന്നെ ദ ബോസിൻ്റെ സ്റ്റീരിയോ സിസ്റ്റം, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കസ്റ്റമർ ഞങ്ങൾക്ക് തന്നു. ബാക്കിയുള്ളതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ട് വന്നു. പിന്നെ മാത്രമല്ല ഈ വന്നിരിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ഓരോന്നും തന്നെ ഞങ്ങൾക്ക് വീണ്ടും വെഹിക്കിളിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെ ഞങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യേണ്ടി വന്നു. കാരണം ഇതൊരു വാഹനമാണ്, ഇതിൻ്റെ ലെങ്ത്ത് വിഡ്ത്ത് കാര്യങ്ങളെല്ലാത്തിനും ഒരു എന്താ റൂൾസ് ഉണ്ട്. അപ്പോൾ ആ റൂൾസിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ ഈ വന്നിരിക്കുന്ന എക്യുപ്മെൻറ്റ്സ് കംപ്ലീറ്റ് ഞങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യേണ്ടതായിട്ടും വന്നു. ഇത് ചെയ്തിരിക്കുന്ന അത് ടാറ്റയുടെ 15-12 എന്ന് പറഞ്ഞ ഒരു 6-സിലിണ്ടർ വെഹിക്കിളാണ് ഇതിൻ്റെ ഷാസി. ഇതൊരു ഹെവി ഷാസിയാണ്, അതുപോലെ തന്നെ എയർ സസ്പെൻഷനുണ്ട്. എൻ്റെ വാഹനം റൺ ചെയ്യുന്ന സമയത്താണെങ്കിൽ AC ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്കിതിപ്പോൾ വെഹിക്കിൾ തന്നെ പാർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് വർക്ക് ചെയ്യാനുള്ള AC വേറെ ഉണ്ട്. ഈ എക്യുപ്മെൻറ്റ്സ് എല്ലാം വർക്ക് ചെയ്യാനുള്ള ജനറേറ്റർ മറ്റു കാര്യങ്ങൾ, ഇതിനകത്ത് പവർ വേണ്ടത് ഉള്ളതായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, പവർ വേണ്ടാത്ത എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മറ്റേ 3D ഗ്രാഫിക്സാണ് ഉപയോഗിച്ചിട്ടുണ്ട്. സാധാരണ നമുക്കൊരു വെഹിക്കിളിന് ഇടേണ്ട ഹൈറ്റ് 6 അടിയാണ്. പക്ഷേ ഇതിനിപ്പോൾ ഈ ജിം എക്യുപ്മെൻറ്റ്സിനൊക്കെ എല്ലാം ഹൈറ്റ് വളരെയധികം ആവശ്യമുള്ളതുകൊണ്ട് ഇതിനകത്ത് 8 അടി ഹൈറ്റ് ഇൻസൈഡ് തന്നെ വേണ്ടി വന്നു. അതുപോലെ തന്നെ മാക്സിമം ലൈറ്റിങ് 2 വശവും നമുക്ക് ഫുൾ കാണാവുന്ന രീതിയിലുള്ള ഇതാണ് ചെയ്തേക്കുന്നത്. മിററാണ് 2 വശത്തോട്ടേക്കുന്നത്. ബാത്റൂമുണ്ട്, ടോയ്ലറ്റ്, ഷവർ, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതിൻ്റെ വാക്കും ടോയ്ലറ്റാണ്, അതിനകത്ത് വെള്ളം വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഓട്ടോമാറ്റിക്കാണ്.